വി വൈ പിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ റിയാദിലെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് നേരെ ദമാമിലേക്ക് പോവാണ്. ഇനി ദമാമിലോട്ട് പോകുന്ന മുമ്പേ നമുക്ക് ഒരു സ്ഥലത്തും കൂടെ പോകാനുണ്ട്. അവിടുത്തെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ. കാലിക്കട്ട് ലൈവ് റെസ്റ്റോറൻറ്റ്, അവിടെ പോയി അവിടുത്തെ കുറേ പ്രത്യേക വിഭവങ്ങളുണ്ട്. ഞങ്ങൾ ഒരിക്കലും പോയിരുന്നു, ആ പോയ സമയത്ത് നമുക്ക് മുഴുവനായിട്ട് അത് കവർ ചെയ്യാൻ പറ്റില്ല. കാര്യം ലേറ്റ് നൈറ്റിലാണ് അവിടെ എത്തിയത്. കാര്യം അവിടെ അന്ന് കഴിച്ചത് നമ്മളെന്തായിരുന്നു, എന്താ കഴിച്ചതെന്ന്? കടൽനിധി എന്ന് പറഞ്ഞൊരു വിഭവമാണ് കഴിച്ചത്. അത് കടലിലെ എല്ലാ കുറെ മത്സ്യങ്ങളെല്ലാം വെച്ചതിന്റെ കൊഞ്ച് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, ആവോലി, പിന്നെ അതുകൊണ്ട് തന്നെ വേറെ എന്താ കണവ ഇതൊക്കെ, പിന്നെ കല്ലുമേക്കായൊക്കെ അതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്തായിരുന്നു. അങ്ങനെയൊക്കെ വെച്ചിട്ടൊക്കെ ആണത് ചെയ്തിരുന്നത്. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു, ഒരു രക്ഷയുമില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും ആ ടേസ്റ്റ് ഒന്ന് നമുക്ക് വായിൽ വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ, നാവിൽ ആ ടേസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതൊന്ന് ഒന്നും കൂടെ ഒന്ന് ആസ്വദിച്ചിട്ട് നമുക്ക് പോകാന്ന് ചോദിച്ചു. അപ്പൊ അതിന്റെ വിവരങ്ങളും കൂടെ നമുക്ക് വീഡിയോയിൽ കാണാം. നമുക്ക് നേരെ പോവാം കാലിക്കട്ട് ലൈവ് റെസ്റ്റോറന്റ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ ആ ബെല്ലൈക്കൊണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പുതിയ വീഡിയോസ് നേരെ നോട്ടിഫിക്കേഷൻ ആയിട്ട് അങ്ങ് എത്തിച്ചേരുന്നതായിരിക്കും. പുതിയ വെറൈറ്റീസ് വീഡിയോ ആയിട്ടായിരിക്കും വി ഐ പി വീഡിയോ വരുന്നത്. അപ്പോൾ നമുക്ക് പോവാം കാലിക്കട്ട് ലൈവ് റെസ്റ്റോറന്റിലേക്ക്. അങ്ങനെ നമ്മൾ നേരെ കാലിക്കട്ട് ലൈവ് റെസ്റ്റോറന്റ് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുന്നു. ഈ പാലത്തിന്റെ കൈവരിയുണ്ടോ, രണ്ട് സൈഡിൽ നോക്കി കുറ്റി വെച്ചേക്കുന്ന പോലെ അല്ലേ. ഇത് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാണ് കേട്ടോ, പ്രിൻസ് സുൽത്താൻ യൂണിവേഴ്സിറ്റി ആണ്. അപ്പൊ അത് കഴിക്കും. ഇവിടെ യൂണിവേഴ്സിറ്റീസ് ഇവിടെ. പിന്നെ അതേപോലെ ഇതുണ്ട് ക്രോസ് ചെയ്യാനായിട്ടുള്ള, ഇത് മിക്ക സ്ഥലങ്ങളിലും ഉണ്ട്. ഇപ്പം ഇത് ഓരോ കമ്പനികൾ സ്പോൺസർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ചില സ്ഥലങ്ങളിൽ കാണാം ഓരോ കമ്പനികളുടെ പേരൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അത് അവരിങ്ങനെ പ്രൊജക്ട് എടുത്തിട്ട് ഇങ്ങനെയുള്ള മേൽപ്പാലങ്ങൾ അവരുണ്ടായി കൊടുക്കും ക്രോസിങ്ങിനായിട്ടുള്ളത്. ഒത്തിരി എന്താണ് യൂണിവേഴ്സിറ്റികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കേട്ടോ. അതായത് കൂടുതലായിട്ട് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടോ, ഇതിനു വേണ്ടി കൺസ്ട്രക്ഷൻ നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിരിക്കും, എന്തൊക്കെയോ പുതിയ കൺസ്ട്രക്ഷൻ നടക്കുക. ഇതുകൊണ്ട് ഈ ഇവിടെ വെച്ചേക്കുന്നുണ്ടോ പുതിയൊരു ഡിസൈൻ, ഇതാ ലാൻഡ്സ്കേപ്പ് ചെയ്തേക്കുന്നുണ്ടോ. നല്ല അടിപൊളി ഡിസൈനാണ് അല്ലേ. മുകളിൽ എന്താ റോക്കറ്റ് പോകുന്ന പോലെ അല്ലേ റോക്കറ്റ്. അതാ എനിക്ക് തോന്നുന്നു ഈ എന്ത് ഭംഗിയാണ് കാണാനത്, സൈഡിൽ നോക്കി. ഇത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ഇട്ടേക്കുന്നതെങ്കിലും ഇതിങ്ങനെ വെച്ചിരിക്കുന്ന എനിക്ക് തോന്നുന്നു ഈ എയർഫോഴ്സിന്റെ വല്ലതും അവർ ചെയ്തതായിരിക്കാം. തൊട്ടടുത്ത് എന്തോ എയർഫോഴ്സിന്റെ എന്തോ ഇതുണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ സ്പോൺസറിങ് ആണ്. അടുത്ത റൗണ്ട് ബോട്ടിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ റിയാദ് ഇതല്ലേ, സെൻട്രൽ സിറ്റി അല്ലേ, അപ്പൊ അതിൻ്റെ ആയിട്ടുള്ള പുരോഗമനം ഉണ്ടാവും. ക്യാപിറ്റൽ ഓഫ് സൗദി അറേബ്യ റിയാദ്. അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന എല്ലാ ഇതും കണ്ടോ, ഈ റൗണ്ട് ബോട്ട് ഇതൊക്കെ എന്തുവേണ്ടി കമ്പനികൾക്കാണ് ഇപ്പൊ ഇവിടുത്തെ പ്രൊജക്ട് കിട്ടുന്നത്. ആ കമ്പനികളൊക്കെ എന്താ എത്ര പേർക്ക് ജോലിയാണ്, നമ്മുടെ നാട്ടിൽ നിന്ന് എത്രയോ ആൾക്കാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അപ്പൊ അവരുടെയൊക്കെ അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ഇതെല്ലാം വികസിച്ചു വരുന്നത്. 2030 എന്നുള്ള ഒരു മിഷനായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അതിനുള്ളില് എല്ലാം നല്ല ഡെവലപ്മെന്റ് ഉണ്ടാവും. ഇത് കൊണ്ട് ഫില്ല് ചെയ്യുന്ന, ഇവിടെ കൊണ്ട് ഫില്ല് ചെയ്യുന്നതാണ്, കൊണ്ട് ഫില്ല് ചെയ്യുന്ന മണ്ണാണ് ഇത്. മാറൽ എന്ന് പറയും, നല്ല കട്ടിയുള്ള ഒരു ഗ്രാവലാണ്, ഗ്രാവൽ ടൈപ്പുള്ളതാണ്, പശപ്പുള്ളതാണ്. അപ്പൊ അത് വെച്ച് എന്തോ നിർമ്മിതിയൊക്കെ ഉണ്ടാക്കാനാണ് ഇത്. അതുകൊണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് സൈഡില് വർക്കിംഗ് ടു ഡെവലപ്പ് കിങ് സൽമാൻ പാർക്ക് എന്നുള്ള ബോർഡ് സൈഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ബാനറെ കൊടുത്തേക്കുന്ന വർക്കിംഗ് ടു ഡെവലപ്പ് കിങ് സൽമാൻ പാർക്ക് എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കിങ് സൽമാൻ പാർക്കിന്റെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള പ്രൊജക്ട്സ് ആണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും നമുക്കത് കാണാൻ പറ്റും കേട്ടോ, ആ പ്രൊജക്ട്സിന്റെ സെന്ററിൽ. അടുത്ത വർഷം ഇവിടുത്തെ മാറ്റുണ്ടോ, അടുത്തതിന്റെ അടുത്ത വർഷം തോന്നുന്നു. ഇവിടെ ഭയങ്കര ഫാസ്റ്റാണ്. പിന്നെ അടുത്ത വർഷം അവിടെ റെഡ് സാൻഡ് അക്കൗണ്ട് കുറെ ഇട്ടേക്കുന്നുണ്ട്. അവിടെ എന്തോ എനിക്ക് തോന്നുന്നു അവിടെ പ്ലാന്റേഷൻ ഒക്കെ വരുന്നുണ്ട്, അതുകൊണ്ടായിരിക്കാം. കുറെ സ്ഥലത്ത് റെഡ് സാൻഡ്, കുറെ സ്ഥലത്ത് വൈറ്റ് സാൻഡ്, വൈറ്റ് മാറൽ, അത് ക്ലേ സാൻഡാണ്, നല്ല കട്ടിയുള്ള ക്ലേ സാൻഡ്. ഇവിടെ പിന്നെ എല്ലാം അവൈലബിൾ ആണ്, ഇങ്ങനെയുള്ള സാൻഡുകളൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ വന്നപ്പോൾ കണ്ടില്ലേ റെഡ് സാൻഡ്, അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് റെഡ് സാൻഡാണ്. അപ്പൊ അവിടെ ഒക്കെ എന്തൊക്കെയാണ് റിയാദിൽ നിറയെ ലാൻഡ്സ്കേപ്പിംഗ് ഉണ്ട്. ഇവിടെ തന്നെ ടീമുകളുണ്ട്, കുറേ നല്ല ടീമുകളുണ്ട് റിയാദിൽ. ഒരു ഹോസ്പിറ്റലാണിത് കേട്ടോ, പ്രിൻസ് സുൽത്താൻ കാർഡിയോളജിയുടെ സ്പെഷ്യൽ ഹോസ്പിറ്റലാണ്. അതിന്റെ എമർജൻസി ഡൗൺ സൈഡ് ആണ്, ഇതിന്റെ ഗ്രൗണ്ട് റിപ്പോർട്ടിന് താഴെയാണ്, ഈ കുബ്രിക്ക് താഴെയാണ്. ഇതുവഴിയാണ് അപ്പുറത്തുള്ള
ഇപ്പം നമ്മൾ നേരെ ഈ റോഡിലൂടെയുള്ള റിയാദ് റോഡിലൂടെയുള്ള യാത്ര വളരെ ടൈറ്റായിട്ടുള്ള യാത്രയാണ് കേട്ടോ. നമുക്ക് ഒരു എക്സിറ്റ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കയറുന്ന വേറെ വല്ല സ്ഥലത്തായിരിക്കും. അങ്ങനെ ഒരു പക്ഷേ കാര്യം ഇവിടെ ഇപ്പോൾ ഒത്തിരി ഈ ഗ്രീൻ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് കുറേ നിർബന്ധികൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പല റോഡുകളും ക്ലോസ് ആണ്. അപ്പോൾ ഒന്ന് വിട്ടുപോയാൽ പിന്നെ നമുക്ക് ഏകദേശം ഒരു 5-6 കിലോമീറ്ററോളം കറങ്ങേണ്ടി വരും. ഇപ്പോൾ നമുക്കൊരു അബദ്ധം പറ്റിയല്ലോ, അതുകൊണ്ട് നമ്മൾ ഇത്രയും ദൂരം പോയത്. ഇപ്പോൾ തന്നെ നേരെ നമുക്ക് പോകാം കാലിക്കട്ട് ലൈവ് റെസ്റ്റോറൻറ്റിലേക്ക്. സമയം ഇനി ഒരു 6 മിനിറ്റിനുള്ളിൽ നമുക്ക് എത്താൻ പറ്റും. ഇവിടുത്തെ റോഡിൽ ഈ ഉച്ച സമയത്ത് തിരക്കുകളും നല്ല തിരക്കാണ് കേട്ടോ. നമ്മൾ വിചാരിച്ചു ഈ സമയത്തൊക്കെ തിരക്ക് കുറവായിരിക്കും, പക്ഷെ നല്ല തിരക്കാണ്. എനിക്കത് ഈ അവധി സമയം ആയതുകൊണ്ടായിരിക്കും ഇന്നും നാളെയും കൂടി ഈ തിരക്കുകളുണ്ടാകും. അതിനുശേഷം പിന്നീട് നോർമലായിട്ടുള്ള രീതിയിലേക്ക് എത്തും. എങ്കിലും റിയാദ് പൊതുവേ തിരക്ക് കൂടുതലാണ്, നോർമൽ ഡേയ്സിലും തിരക്ക് കൂടുതൽ. കാര്യം ഇത്രയും വലിയ പ്രൊജക്ടുകൾ ഇവിടെ നടക്കുന്നത് കൊണ്ട് എപ്പോഴും, അതായത് ഈ ജോബിന് പോകുന്നവരും മറ്റുള്ളവരും എല്ലാം ഇങ്ങനെ ഫാമിലീസും എല്ലാം ഉള്ളൊരു തിരക്ക് ഏരിയയാണ് എപ്പോഴും റിയാദ് എന്ന് പറയുന്നത് ടൗൺ. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഡ്രൈവിങ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സ്പീഡ് 90 ആണ് മിക്ക സ്ഥലങ്ങളിലും. 90 നേരം 5 കോടി കഴിയാൽ 150 രൂപ മിനിമം പെറ്റി കിട്ടും. ഇവിടെ നിന്ന് കഴിഞ്ഞ ഒരു സമയം, അതായത് ഒരു 2-3 മാസം മുമ്പ് നമുക്കിവിടെ 150 വെച്ച് 2 പ്രാവശ്യം പെറ്റി കിട്ടുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ 90 മാക്സിമം ഇവിടെ ഇപ്പോൾ ഇന്നർ സിറ്റി. അങ്ങനെ നമ്മൾ കാലിക്കാട് ലൈവ് റെസ്റ്റോറൻറ്റ് എത്തി. കാലിക്കറ്റ് കാലിക്കാടല്ല, കാലിക്കറ്റാണ്. അപ്പൊ നേരെ നമുക്ക് ഇങ്ങോട്ട് കയറാം. കാലിക്കറ്റ് ലൈവ് റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോയി ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഇവിടുത്തെ കാഴ്ചകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുഡാണ് മെയിൻ ആയിട്ടുള്ള കാഴ്ചകൾ, വെറൈറ്റി ആയിട്ടുള്ള ഫുഡ്. അതായത് നമുക്ക് കടൽനിധി, വഞ്ചിക്കൂട്ട് ഇങ്ങനെയൊക്കെയുള്ള പല വിഭവങ്ങളുണ്ട്, ചപ്പിച്ചോറൊക്കെ ഉണ്ട്. ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഇന്ന് ഓർഡർ ചെയ്തേക്കുന്നത് വഞ്ചിക്കൂട്ടാണ്. അപ്പൊ വഞ്ചിക്കൂട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓർഡർ ചെയ്തത് കടൽനിധിയായിരുന്നു, അതൊരു ഷവലിലൊക്കെയാണ് കോരിക്കൊണ്ട് വന്നത്. പക്ഷെ ഇന്ന് ഓർഡർ ചെയ്തത് വഞ്ചിക്കൂട്ടാണ്, അതൊരു ബക്കറ്റിലാണ് കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിലോട്ട് കൊണ്ടുവന്ന് ഇടുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ പ്രിപ്പറേഷനൊക്കെ അടുക്കള ചെയ്യുന്നുണ്ട്, എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം. വളരെ എന്താ അവിടെ അവരുടെ രഹസ്യങ്ങളൊന്നും നമുക്ക് കിട്ടത്തില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. നമസ്കാരം. എപ്പോഴാണ് നമ്മുടെ ഇവിടെ ഓപ്പണിങ് മോർണിംഗ്? രാവിലെ 7 മണിക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുക. രാവിലെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുക. രാത്രി ഒരു 12 മണി 1 മണി വരെ നമ്മള്, രാത്രിയിൽ 12 മണി 1 മണി വരെ നമ്മള് ഓപ്പണിങ്. ആ പിന്നെ അപ്പോ എല്ലാ ദിവസവും ഉണ്ടോ? ആ എല്ലാ ദിവസവും ഓപ്പണിംഗ് ആണ്, എല്ലാ ദിവസവും ഓപ്പണിംഗ് ആണ്. ഈദ് പ്രമാണിച്ച് നല്ല തിരക്കാണ് ഇപ്പൊ അല്ലേ? ഒരു 3-4 ദിവസമായിട്ട് നല്ല തിരക്കാണ്. എന്താണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിശേഷ സാധനങ്ങൾ? നമുക്കിപ്പോ സീ ഫുഡ് ഒക്കെയാണ് മെയിൻ ആയിട്ട് നമ്മള് ഫോക്കസ് ചെയ്യണത്. അപ്പൊ അതിനായിട്ടൊക്കെ ആൾക്കാര് ഒരുപാട് ദൂരത്ത് നമുക്ക് വരുന്നുണ്ട് കസ്റ്റമർ. നിങ്ങൾക്ക് പ്രത്യേക പേരുകളുള്ള സീ ഫുഡ് ഉണ്ടെന്നറിയാം? കടൽനിധി, വഞ്ചിക്കൂട്ട്. കടൽനിധി, വഞ്ചിക്കൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മാത്രമുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പൊ അതിനൊക്കെ ആയിട്ട് നമ്മള് ലോങ്ങിനൊക്കെ ആൾക്കാർ വരാറുണ്ട്. ഞങ്ങൾ തന്നെ ദമ്മാമിന്ന് വന്നവരാണ്. ഇപ്പൊ നമ്മളിപ്പോ ദമ്മാമിന്ന് വരുമ്പോ ഇതൊക്കെ ഈ കടൽനിധി, വഞ്ചിക്കൂട്ടൊക്കെ അറിഞ്ഞിട്ടാണ് വരുന്നത്.
അപ്പൊ ഇതില് എന്താണ് ഇപ്പൊ ഇതിന്റെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കടൽനിധി കഴിച്ചായിരുന്നു, ഇന്ന് വഞ്ചിക്കൂട്ടാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ എല്ലാ ഫുഡും ഒന്നിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്? ഇതെല്ലാം കൂടെ സെപ്പറേറ്റ് ആണോ അതോ ഒന്നിച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്യുന്നത്? ഏത് നമ്മള് സെപ്പറേറ്റ് നമ്മളൊന്ന് കുക്ക് ചെയ്തിട്ട് പിന്നെ അതിനെ ഒരുമിച്ച് വേറൊരു ഡിഷാക്കി മാറ്റണതാണ്, സ്പെഷ്യൽ ആക്കിയിട്ട് മാറ്റണതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് കഴിക്കാം, കഴിച്ചതിന്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ പോവാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, വഞ്ചിക്കൂട്ടില് റൈസ് ഉണ്ട്. അപ്പൊ റൈസ് ആദ്യം ഇങ്ങോട്ട് ചട്ടിയിൽ ഇതാ തട്ടിയിരിക്കുകയാണ്, കൂട്ടത്തിൽ പപ്പടം ഉണ്ട്. വഞ്ചിക്കൂട്ടിന് മുമ്പുള്ള റൈസ് ആണ് ഇതല്ലേ? ആ റൈസ് ആണ് ഇതിരിക്കുന്നത്. ഓക്കെ, അപ്പൊ വൈറ്റ് റൈസ്, മസാല റൈസ്, അതെല്ലാം ഇലയിലോട്ട് തട്ടുകയാണ്. ഇനി അടുത്ത വേറെ എന്തോ രണ്ട് റൈസും കൂടെ ഉണ്ട്. അതെന്താണ്? ബിരിയാണി റൈസ് ആണ്. ബിരിയാണി റൈസ് ആണ്. രണ്ട് ബിരിയാണി റൈസ് നമ്മുടെ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട്, കാര്യം ഇത്രയും പേരുണ്ടല്ലോ. അപ്പൊ രണ്ട് ബിരിയാണി റൈസ് എത്തിയിട്ടുണ്ട്. പിന്നെ അതേപോലെ പപ്പടം ഉണ്ട്, പിന്നെ സലാഡ്, പിന്നെ അതേപോലെ എന്താണ് ഡേറ്റ്സിന്റെ അല്ലേ? ആ ഡേറ്റ്സിന്റെ ഇത്. ഇനി നമ്മുടെ വഞ്ചിക്കൂട് തട്ടാൻ പോവാണ്. നേരെ തൊട്ടിയിലാണ് കൊണ്ടുവന്നേക്കുന്നത്. നമ്മുടെ വീട്ടിലെ വെള്ളം കൂടി തൊട്ടിയിലേ കിണറ്റ് ചെയ്യുന്നു, അതേപോലെ തൊട്ടിയിൽ ഇതാ എല്ലാം കൂടെ അങ്ങോട്ട് ഞണ്ടാണ് കൂടുതലുള്ളത്. ഞണ്ട്, പിന്നെ വീട്ടിൽ വെജിറ്റബിൾസ് എല്ലാം, വഞ്ചിക്കൂട്ട് അങ്ങോട്ട് ആവി പറക്കുന്ന വഞ്ചിക്കൂട്ട്, ചോളം എല്ലാം ഉണ്ട് നേരെ തട്ടിയിരിക്കുന്നത്. ഇത് നമ്മൾ ഇനി കഴിക്കാനുള്ള തിടുക്കത്തിലാണ്. ഇപ്പൊ നമ്മുടെ ജ്യൂസ് എത്തിയിരിക്കുകയാണ് കേട്ടോ. ജ്യൂസ്, ഈ ജ്യൂസേ ഇത് എന്താ സംഗതി, എന്തൊക്കെ അതിനകത്തുള്ളത്? മധുരവും പുളി ഉപ്പും ഒന്നിച്ച് വരുന്ന ജ്യൂസാണ് ഇത്, സ്പെഷ്യൽ ആയിട്ടുള്ളത്. ഓക്കെ, പിന്നെ അത് കൂടാതെ ലെമണ്, ആ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് അടിപൊളി. ഓക്കെ, അപ്പൊ ഞങ്ങൾ കുടിച്ചു നോക്കട്ടെ, അത് നമുക്ക് ജ്യൂസിലേക്ക് കിടക്കാം. ഞങ്ങൾ എട്ട് മാസമായി ഇപ്പൊ ഓപ്പൺ ആക്കി. റാസ്തന്നൂർ, ദമ്മാമി രണ്ട് ബ്രാഞ്ച് ഉണ്ട്. താങ്ക് യു സർ. ഓക്കെ, എട്ട് മാസമായി. ഇതിലൂടെ ഫിഷാണ് കാര്യമായിട്ടുണ്ടാവുക. ഫിഷില് വഞ്ചിക്കൂട്ട്, കടൽനിധി, സമുദ്ര സദ്യ, പിന്നെ കടലൂണ്, ഇതൊക്കെയാണ് ഞങ്ങളെ സ്പെഷ്യൽ വെറൈറ്റി. ലഞ്ച് ടൈമിൽ, ഡിന്നർ ആണെങ്കിൽ ആട്ടങ്കാല്, പോത്തങ്കാല്, മട്ടന്റെ വാരിയല്, ബീഫിന്റെ വാരിയല്, പുതിയാപ്പിള ചിക്കൻ ഞങ്ങളുടെ സ്പെഷ്യൽ ഒരു മസാലയാണ്. അല്ല, ഞങ്ങക്ക് കേരളത്തിന്റെ 14 ജില്ലയിൽ നിന്നും, സ്പെഷ്യലി മംഗലായൂർ, മാംഗ്ലൂർ അങ്ങനെയുള്ള കസ്റ്റമർ കൂടുതലുള്ളത്. എല്ലാവരും കേരളക്കാരാണ്. കാസർഗോഡ്, കാലിക്കറ്റ്, കോട്ടയം, കൊല്ലം ഇങ്ങനെയുള്ള എല്ലാവരും. ആ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും രാവിലെ, മസാല ദോശ, പൂരി, അപ്പം, പിന്നെ ചാലക് പുട്ട് എല്ലാം ഉണ്ടാവും. കേറി വരുമ്പോ നല്ലൊരു മിഠായി കട കാണാം. പലതരത്തിലുള്ള മിഠായികൾ ഇവിടെ നിരത്തി വെച്ചിരിക്കുകയാണ്. ആദ്യം നല്ല മിഠായികൾ, ഏതാ മിഠായി ഉണ്ടത്? ഏത് വഞ്ചിയാണ് മിഠായി? ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കെ എസ് ആർ ടി സി ബസ് ഒക്കെ കാണാം കേട്ടോ. കോഴിക്കോട് ബസ് എടുക്കാം. നമ്മൾ ഇവിടെ കയറി നേരെ പാസ്പോർട്ട് ഇല്ലാതെ നേരെ കോഴിക്കോട് വന്നു. ഒന്ന് പോയി നോക്കാം, കോഴിക്കോട് ബസ് ഉണ്ട്. ഡ്രൈവറുണ്ട് ഇതില് കേട്ടോ, ഡ്രൈവർ. ഇപ്പൊ എങ്ങോട്ടാ? കോഴിക്കോടോട്ടല്ലേ. ഏ കേറട്ടെ, സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ പോവോ?
അപ്പോൾ നമ്മുടെ റിയാദ് ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് നേരെ ദമാമിലേക്ക് പോകാം. അടിപൊളി അനുഭവം ഇരിക്കുന്ന കാലിക്കട്ട് റെസ്റ്റോറൻറ്റ് നന്ദി പറഞ്ഞുകൊണ്ട് നേരെ ദമാമിലേക്ക്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാതെ വരെ ഗുഡ് ബൈ.